ആത്മീയാൻമേക്കലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ കർക്കിടക മാസത്തിൽ നമുക്ക് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മൾ ബോഡിക്ക് കെയർ കൊടുക്കുന്ന കണക്ക് തന്നെയാണ് നമ്മൾ ഹെയറിനും കർക്കിടക മാസത്തിൽ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളിന്ന് ഹെയറിൽ ഒരു നല്ല ഹെയർ മാസ്ക് തയ്യാറാക്കി ഇടാൻ പോവുകയാണ്. മുടിക്ക് നമ്മൾ നല്ലോണം കെയർ ചെയ്യാനായിട്ട്, കർക്കിടക മാസത്തിൽ നമുക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. താരം കൊണ്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ മുടി പൊട്ടിപ്പോവുക, മുടി നന്നായിട്ട് കൊഴിയുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനെല്ലാത്തിനും സൊല്യൂഷനായിട്ട് നമുക്കിന്നൊരു നല്ലൊരു ഹെയർ മാസ്ക് തയ്യാറാക്കി മുടി കെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അകത്തൊരു കുട്ടി ബെല്ലൈക്കണുണ്ട്, അതും കൂടെ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കർക്കിടക മാസത്തിൽ മുടി കെയറിങ്ങിനായിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഹെയർ കെയറിന് വേണ്ടിയുള്ള ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് വലിയ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ മാസ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കറ്റാർവാഴ എടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. ഇതിന് ചെറിയൊരു മുള്ള് കണക്കുള്ളതുകൊണ്ട് അത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കറ്റാർവാഴ വാഷ് ചെയ്യണം. കറ്റാർവാഴയിൽ ഒരു യെല്ലോ കളറിൽ ഒരു വിഷാംശം ഉണ്ട്, നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പം അത് വരും. അത് നമ്മുടെ ഹെയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കറ്റാർവാഴ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അതിനുശേഷം കറ്റാർവാഴ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കറ്റാർവാഴ നമ്മുടെ മുടി മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഡ്രൈ ഹെയറൊക്കെ ഓയിലി ഹെയർ ആക്കാനും എല്ലാം നമുക്ക് കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിൽ വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഒരു കൈപ്പിടി കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കറിവേപ്പില എടുത്ത് അതും കൂടെ ഈ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഉലുവയാണ്. ആ ഉലുവയും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉലുവ നമ്മുടെ താരൻ്റെ പ്രശ്നവും അങ്ങനെ മുടി വളർച്ച കൂട്ടാനും എല്ലാത്തിനും ഉലുവ ബെസ്റ്റാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഉലുവയും കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് കിട്ടിയേക്കുന്നത് അരച്ചെടുക്കുമ്പം. ഇനി ഇതൊരു അരിപ്പ് വെച്ച് നമുക്ക് അരിച്ചെടുക്കണം. കാരണം നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഹെയറിൽ ഇത് നേരിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ നിന്നൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. വാഷ് ചെയ്ത് കളയാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ എങ്ങനെയുള്ള ഹെയർ കെയറൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മുടി നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി നല്ല കറുത്ത മുടി വളരാനായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പാക്ക് തയ്യാറാക്കി ഇടുന്നത്. ഇത്രയും നല്ല കട്ടിയുള്ള പാക്കായതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു ബൗള് തലേന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളം, ഒരു ദിവസം പുളിച്ച നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഈ അരിപ്പിലോട്ട് ഒഴിച്ച് ഇനി നന്നായിട്ട് ഈ ഹെയർ പാക്കൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഇപ്പോൾ കഞ്ഞിവെള്ളം ചേർത്ത് അരിച്ചെടുക്കുന്നത് നമ്മൾ അരിച്ച് വരാനൊക്കെ നല്ല പാടായിരിക്കും, നല്ല തിക്കായതുകൊണ്ട്. അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയിട്ട് അരിച്ചെടുക്കുന്നത്. കഞ്ഞിവെള്ളം അറിയാലോ, നമ്മുടെ മുടി കഞ്ഞിവെള്ളത്തിലുണ്ടാകുന്ന ബാക്ടീരിയസ് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം എടുത്ത് നല്ലൊരു ആയുർവേദ ഹെയർ പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മളത് ആ പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഇതുപോലെ കിട്ടും പാക്ക്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹെയർ നന്നായിട്ട്
കോംബ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തേക്കുന്നത് ആ ഹെയർ ഓയിൽ നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രം ഹെയർ പാക്ക് ഇടണം. നമ്മുടെ മുടി ഡ്രൈ ആയി പോവാതിരിക്കാനും അതുപോലെ നല്ല ഇടതൂർന്ന കട്ടിയുള്ള മുടി വളരാനുമാണ് നമ്മളിങ്ങനൊരു ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ടുന്നത്. വീക്കിലി വൺ പ്രാവശ്യം നമുക്കിത് ഹെയർ പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാം. കർക്കിടക മാസത്തിലേക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കെമിക്കൽസും ഇല്ലാത്ത മുടി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നല്ലൊരു ഹെയർ പാക്കാണിത്. എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഹെയർ പാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് തന്നെ ഉലുവ. ഉലുവ നമ്മുടെ താരൻ്റെ പ്രശ്നമുള്ളതെല്ലാം മാറ്റാനും മുടി നല്ല കരുത്തോടെ വളരാനുമാണ് ഉലുവ യൂസ് ചെയ്യുന്നത്. അതുപോലെ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് കറുപ്പ് നിറം കൂട്ടാനും മുടി വളർച്ചയ്ക്കും വേണ്ടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടതാണ് കറ്റാർവാഴ. കറ്റാർവാഴ എടുത്തിട്ടുള്ളത് തന്നെ നമ്മുടെ മുടി നല്ല മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ നല്ല ഗ്ലേസിങ്ങിനായിട്ടും മുടി വളരാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും എല്ലാം നമുക്ക് കറ്റാർവാഴ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കർക്കിടക മാസത്തിലുണ്ടാകുന്ന ഹെയർ പ്രോബ്ലംസ് എല്ലാം പരിഹരിക്കാനായിട്ട് നമുക്കിതുപോലൊരു ഹെയർ മാസ്ക് തയ്യാറാക്കി ആഴ്ചയിലൊരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റെങ്കിലും തലയിൽ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയറിൽ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കെട്ടിവെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റിന് ശേഷം നല്ല നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നമുക്ക് നല്ല മുടി, നല്ല കട്ടിയുള്ള നല്ല മുടി കൊഴിച്ചിലൊക്കെ നിന്ന് നന്നായിട്ട് മുടി വളരാനുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ എല്ലാവർക്കും കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.